എനിക്ക് പരാതിയില്ലെന്ന് പറഞ്ഞില്ലേ പോലീസ് ഓഫീസർ? മാധ്യമങ്ങളിൽ വന്ന ആ വാർത്തയെ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലേ ഞാനത് വിശ്വസിക്കുന്നില്ല. എനിക്ക് ബോധ്യമല്ലാത്ത കാര്യത്തിൽ എന്നെ കക്ഷി ചേർത്ത് നിങ്ങൾ എങ്ങനെ കേസെടുക്കും? അവൻ എന്റെ മകനാണ്. ദയവായി നിങ്ങൾ ഈ വിഷയം പറഞ്ഞ ശല്യം ചെയ്യരുത്. സംഭവം സത്യമാണെങ്കിൽ അവനെതിരെ കേസെടുത്ത് ശിക്ഷിക്കണമെന്ന രണ്ട് പ്രമുഖ പത്രങ്ങൾ മുഖപ്രസംഗിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. രാജാവ് ഇക്കണക്രമം നിന്നെ കൊല്ലാൻ മടിക്കില്ല. നോക്കൂ, നമ്മൾ കുറ്റം ആരോപിക്കുന്നത് ശപിക്കുന്നത് മറ്റാരെയുമല്ല, സ്വന്തം മകനെയാണ്. മക്കൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാനുള്ള ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. പുതിയ കാലത്തെ കുട്ടികളുടെ അപക്വമായ ചിന്തയിൽ അവന് തോന്നിയത് അവന്റെ വളർച്ചയ്ക്ക് തടസ്സം അച്ഛനാണെന്ന് തോന്നി. അത് അവന്റെ വിവരം കേട് അല്ല, അതിന് പകരമായി നിനക്ക് അവന് വിഷം കൊടുക്കണോ? അതോ കൊല്ലണോ? അതോ പോലീസിൽ ഏൽപ്പിക്കണോ? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എന്നിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ? നോക്കുവേണി, കുറ്റബോധം കൊണ്ട് ഭ്രാന്തെടുത്ത അവസ്ഥയില്ല നമ്മുടെ മോൻ. അവന്റെ മനസ്സ് മുറിഞ്ഞാൽ അത് പാട്ടിനെ ബാധിക്കും, ഭാവിയെ ബാധിക്കും. ഞാൻ പാടി തെളിഞ്ഞവനാ, വളർന്നവനാ. സംഗീതത്തിന്റെ വഴിയിൽ എനിക്ക് ഇത്ര ദൂരമേ പറഞ്ഞിട്ടുള്ളായിരിക്കും. അതിനവൻ നിമിത്തമായി മറിച്ചവൻ പാടിത്തുടങ്ങിയത് സംഗീതത്തിന്റെ ചിറകിലേറി ഏറെ ദൂരം പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. വഴിയിൽ തുണയാകേണ്ടവർ. എന്റെ രാജാമണി നീ അരങ്ങിൽ പാടി കേൾക്കുന്നത് വരെ എനിക്ക് അവനോട് പൊറുക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങൾ ആരാണ്? വർഷങ്ങൾക്ക് മുൻപ് അങ്ങയുടെ മടിയിലേക്ക് ഒരു ദുരന്തം നിക്ഷേപിച്ചിട്ട് വിധിയുടെ വിലങ്ങ് സ്വീകരിച്ചു പോയവർ ഞാൻ. ഗദ്ദർ ഈ കാലിനും തൊട്ടുള്ള ഞാൻ എന്റെ മകൻ ചെയ്ത മഹാപരാധത്തിന് മാപ്പ്. വേണി, മനസ്സിലായോ? നമ്മുടെ ഉമാശങ്കറിന്റെ അച്ഛൻ തടവറയിൽ നിന്ന് മോചിക്കപ്പെട്ടത് 7 വർഷം കഴിഞ്ഞ മകനെ തിരക്കി വന്നപ്പോൾ ഒരു ത്രിസന്ധിക്ക് ഞാൻ കണ്ടത് അവൻ അങ്ങയുടെ മുന്നിൽ നിന്ന് സംഗീതം അഭ്യസിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അപശബ്ദമായി കടന്നു വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങയുടെ വളർച്ച, രാജകീയമായി എന്റെ മകനിവിടെ വളരുന്നത് ഒക്കെ ഞാൻ ദൂരെ നിന്നറിഞ്ഞു. ഗബ്ദർ എന്നും പോരാട്ടത്തിന്റെ വഴിയിലായിരുന്നു. ജീവിച്ചിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയും ജനിക്കാനിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്റെ പേര് പോലും നിങ്ങളുടെ ജീവിതത്തിലൊരു പേടി സ്വപ്നമായി മാറരുതെന്ന് കരുതിയ ഞാൻ വരാതിരുന്നത്. സാർ, ഞാനൊരു ദൈവവിശ്വാസിയല്ല, മനുഷ്യനിലും അവന്റെ നന്മയിലും വിശ്വസിക്കുന്നവനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായി, അവൻ നിങ്ങളുടെ മകനല്ല. വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തിന് വേണ്ടിയും പീഡനമേൽക്കുന്ന ജനതയ്ക്ക് വേണ്ടിയും കോംപ്രമൈസ് ഇല്ലാതെ ആയുധമെടുക്കുന്നവനാ ഞാൻ. ഞാൻ വന്നതെന്റെ മകനെ തേടിയ വേണ്ട, അങ്ങയുടെ മുന്നിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. എന്റെ മകനെ ഒന്ന് വിളിക്കണം. വേണി, മോനെ വിളിക്കുക. പത്രമാധ്യമങ്ങളിലൂടെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അന്ന് എന്നോടൊപ്പം ട്രെയിനിൽ ഉണ്ടായിരുന്ന ആളാ നാരായണൻ. ആ ട്രെയിനിൽ ഞങ്ങളുടെ ആൾക്കാർ വേറെയും ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ആ കുട്ടിയെ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെന്ന് മനസ്സിലായത്, ഉപേക്ഷിക്കാതെ സംരക്ഷിച്ചത് ഇതിനു വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇവനെ എങ്ങനെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത്? ഞാൻ ആരാണോ അങ്ങനെ അങ്ങനെ മാത്രം. ഉമാശങ്കർ, ഇദ്ദേഹം
നിന്നെ കാണാൻ വന്നതാണ്. ഇദ്ദേഹം ഗദ്ദർ, ആന്ധ്രയിലെ പ്രശസ്തനായ വിപ്ലവകാരി. ഇദ്ദേഹമാണ് നിനക്ക് ജന്മം നൽകിയ പിതാവ്. വന്നത് കൂട്ടിക്കൊണ്ടുപോകാനാണ്. ബൈബിൾ പഴയ നിയമത്തിൽ ഒരു കഥയുണ്ട്. വാർദ്ധക്യത്തിൽ അബ്രഹാമിന് നൽകിയ മകനെ ബലി കൊടുക്കണമെന്ന് യഹോവ ആവശ്യപ്പെടുന്നുണ്ട്. ബലിക്ക് ആവശ്യമുള്ള സാധനങ്ങളും ചുമന്ന് മകനെയും കൂട്ടി അബ്രഹാം സിനായി മലയിലേക്ക് പോയി. പ്രിയപ്പെട്ടവന്റെ അനുസരണം ബോധ്യപ്പെട്ട യഹോവ ബലി തടഞ്ഞത് കഥ. ഗദ്ദറിന്റെ കൈതടയാൻ ഗദ്ദർ ദൈവവിശ്വാസിയല്ല, കൊണ്ടുപോകുന്നത് കൊല്ലാനാ. ഗദ്ദർ തീരുമാനിച്ചു കഴിഞ്ഞു. ത്യാഗവും സ്നേഹവും മനസ്സിലാക്കാത്തവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. കാലങ്ങൾക്ക് ശേഷം മകനെ തേടി വന്നത് അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് ഈ ദുരന്തം ഒഴിവാക്കാനാണ്. അവന് ജന്മം നൽകിയ പിതാവിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന വിപ്ലവകാരിയുടെ കരുറപ്പോടെ എനിക്കവനെ അവസാനിപ്പിക്കണം. ഗദ്ദർ, ഒരു മകൻ എന്ന നിലയിൽ ഞങ്ങൾ അവനോട് ക്ഷമിച്ചു കഴിഞ്ഞു. എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കാൻ ഞാൻ രാജാമണിയോ ഈശ്വരനോ അല്ല. ഇവൻ സാമൂഹ്യ ദ്രോഹിയാ. ഇവൻ ചതിച്ചതൊരു കലാകാരനെയല്ല, ആസ്വാദക ലോകത്തെ മുഴുവനുമാ. ഞാൻ ജന്മം നൽകി അങ്ങ് വളർത്തിയ മകൻ അങ്ങനെയാവാൻ പാടില്ല. അങ്ങനെയായാൽ ഞാൻ പൊറുക്കില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ലോകത്തൊരു ശക്തിക്കും ഒരു വികാരത്തിനും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഇവന്റെ രക്തവും ജലവും ഇവിടെ വീഴുന്ന എനിക്ക് നിർബന്ധമുണ്ട്. സ്നേഹം ഉപയോഗിച്ച് വേണമെങ്കിൽ അങ്ങക്ക് എന്നെ കൊല്ലാം, ഞാൻ നിന്നുതരാം. അല്ലാതെ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേറെ മാർഗമില്ല. എന്താണ് എന്റെ പേര്? ഉമാശങ്കർ. എഴുന്നേറ്റ് വരിക. എന്റെ സമയം നിനക്ക് വേണ്ടി കളയാനുള്ളതല്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുക്കുക. ഈ നിൽക്കുന്ന വിപ്ലവകാരിയുടെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കി അവസാനിപ്പിക്കുക. നീ ആ കണ്ണുകളിലേക്ക് നോക്കരുത്. മനുഷ്യ സ്നേഹത്തിന്റെ മഹാസാഗരത്തിന്റെ വേലിയേറ്റത്തിൽ നമ്മൾ ഒലിച്ചു പോകും. എന്റെ സംഗീത മുണരുവിൻ പട്ടിണിയുടെ തടവുകാര എന്ന യൂജിൻ പേറ്റിന്റെ സാർവദേശീയ ഗാനമാണ്. സാർ, രക്തസാക്ഷികളുടെ ചോര കൊടുത്ത് വളർത്തിയ നീതിയുടെ വൃക്ഷത്തെയാണ് അങ്ങയുടെ മടിയിലേക്ക് ഇട്ടതെന്ന് ഞാൻ വിശ്വസിച്ചു. വിശ്വാസങ്ങൾ ചതിച്ചതിനെ കൈവിടണം. വിപ്ലവകാരി ട്രിഗറിൽ വിരൽ വെക്കുന്നത് സമൂഹത്തോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ്. ഇവന്റെ അമ്മയെ പോലീസുകാർ ബയണറ്റ് കൊണ്ട് നെഞ്ചിൽ കുത്തിയാക്കുന്നത്, രക്തത്തിൽ കിടന്ന് പിടയുന്ന അമ്മയുടെ നെഞ്ചിലെ ചോര കുടിക്കുന്നിടത്തു നിന്നാ ഞാൻ ഇവനെ എടുത്തുകൊണ്ട് ഓടിയത്. സംഗീതം കൊണ്ടും മനനേറുകൊണ്ടും പവിത്രമായ ഈ മടിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാലം നിക്ഷേപിച്ചത് എന്തിനു വേണ്ടിയാ? ഗദ്ദറിന്റെ വിപ്ലവകരമായ സ്നേഹവും രാജാമണിയുടെ സംഗീത നിബിഡമായ സ്നേഹവും മനസ്സിലാക്കാത്തവന് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ടോ? പറ, അവകാശമുണ്ടോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഗ്രാമത്തിലെല്ലാവരോടും പറഞ്ഞിട്ടാ പോകുന്നത് മോനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാണെന്ന്. അവിടുത്ത് കൊല്ലും, പത്രത്തിൽ വാർത്ത വരും. മനസ്സിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ മാതാപിതാക്കളുടെ കാലിൽ തൊട്ടും മാപ്പ് പറയാം. കാലങ്ങൾക്ക് ശേഷം മകനെ തേടി വന്ന വിപ്ലവകാരിയായ ഒരു പിതാവിൻ്റെ ഗതികേട്.
ദാനം തന്ന സൗഭാഗ്യങ്ങൾക്കൊക്കെ നന്ദി. അർഹിക്കാത്തവന്റെ ഭിക്ഷാപാത്രത്തിലേക്ക് വാരിക്കോരിത്തന്ന സ്നേഹത്തിനും രുചിക്കും നന്ദി. അച്ഛ, കനകസിംഹാസനം മോഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ച വിട്ടു സൗഭാഗ്യങ്ങളുടെ ധാരാളിത്തത്തിൽ സ്വയം മറന്ന പിച്ചക്കാരൻ, അവിടുത്തെ സംഗീതം മോഷ്ടിച്ച, ശബ്ദം മോഷ്ടിച്ച കള്ളൻ അവിടുത്തെ മുന്നിൽ എനിക്കൊന്ന് പാടണം പാകമാകാത്തവൻ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പാട്ട്, അവിടുത്തെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത പാട്ട് മടക്കി തന്നിട്ട് പോകാൻ. സംഗീത നക്ഷത്രമേ, സ്നേഹ സംഗീത നക്ഷത്രമേ, മണ്ണിലെ പാപമേഘം ഞാൻ പൊറുക്കുക തെറ്റുകൾ, മാതൃവാത്സല്യമേ പാടും പിശാചു ഞാൻ മറക്കുകൻ തെറ്റുകൾ, വേനലിൽ പൂന്തണൽ തന്നു കാത്തുള്ളതാം പൂമരച്ചിൽ അപരാധി ഞാൻ. നിൻകര ചോരയാൽ ചെന്നിറം ചാർത്തിച്ചോരന്റെ പതാകകൾ മാത്തിരക്കുന്നു ഞാൻ, ഗന്ധർവ നല്ല ജന്മം സൂര്യനെ അന്ധകൂപത്തിൽ എറിഞ്ഞവൻ പാപി ഞാൻ. ഗന്ധർവനല്ല ജന്മം തന്ന സൂര്യനെ അന്ധകൂപത്തിൽ എറിഞ്ഞവൻ പാപി ഞാൻ. മോഷ്ടിച്ചെടുത്ത ശബ്ദവും സംഗീതവും എന്റെ കാൽക്കൽ ഗുരുദക്ഷിണയായി സമർപ്പിച്ചിട്ട് അവൻ പോയി.